ഹായ് ഓൾ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓണത്തിന് മുമ്പേ കിട്ടിയ കുറച്ച് മാങ്ങ അച്ചാറാക്കാൻ വേണ്ടിയിട്ട് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചിട്ട് ഞാനത് ഉപ്പും പുരട്ടി വെച്ചതാട്ടോ നിങ്ങൾ കാണുന്നത്. പിന്നെ ഓണത്തിൻ്റെ തിരക്കിൽ വേറെ അച്ചാറുണ്ടായിരുന്നതുകൊണ്ട് ഇതിടാൻ സമയം കിട്ടിയില്ല. അപ്പോൾ ഇതൊന്ന് അച്ചാറാക്കാൻ വേണ്ടിയിട്ട് എടുത്തു വെച്ചിരിക്കുകയാണ് ഇന്ന് ഞാൻ. അതിനായിട്ട് ഇതാ ഞാൻ ഒരു രണ്ട് വറ്റൽമുളക്, അതുപോലെ തന്നെ രണ്ട് പച്ചമുളകും, കുറച്ച് കറിവേപ്പില, കുറച്ച് ഇഞ്ചി ചെറിയതായിട്ട് അരിഞ്ഞതും, അതുകൂടാതെ ഒരു അഞ്ചെട്ട് പത്തല്ലി വെളുത്തുള്ളിയും ഒന്ന് എടുത്തിട്ടുണ്ട്. ചേട്ടൻ്റെ അച്ഛനുണ്ട് കേട്ടോ, അച്ഛൻ പറഞ്ഞു തന്ന രീതിക്കാണ് അച്ചാറാക്കുന്നത്. അതിനായിട്ട് കുറച്ച് ഉലുവയും എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ ഒരു പാത്രത്തിൽ കുറച്ച് കടുകും എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് വറുത്തിടാനുള്ളതാണ്. അപ്പോൾ ആദ്യം തന്നെ ഒന്ന് പാത്രം അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ആ ഉലുവ എടുത്തതൊന്ന് ചൂടാക്കിയിട്ടുണ്ട്. ആ സമയം കൊണ്ട് ഞാനിതാ മിക്സിയുടെ ജാറിലേക്ക് വേറെ കുറച്ച് കടുക് എടുത്തിട്ടൊന്ന് പൊടിച്ചെടുക്കുന്നുണ്ട്. എല്ലാം ഒന്ന് പൊടിച്ചെടുത്ത് ഇതേ രീതിയിലൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. എൻ്റെ ആ ചൂടായ ഉലുവ അതേ ജാറിലേക്ക് ഇട്ടിട്ടൊന്ന് നന്നായിട്ടൊന്ന് പൊടിഞ്ഞെടുക്കുന്നുണ്ട്. ഉലുവ കുറച്ചായതുകൊണ്ട് ഇങ്ങനെയാണ് പൊടിഞ്ഞ് കിട്ടിയത്. എന്നാലും ഇത് മതി. ഇനി അതിലേക്കുള്ള പൊടികൾ മഞ്ഞപ്പൊടി, അതുപോലെ തന്നെ ഒരു 3 സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ആട്ടോ, അതുകൂടാതെ കുറച്ച് അച്ചാർ പൊടിയും എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി പാത്രം അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായതിന് ശേഷം അതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആ നമ്മൾ എടുത്ത് വെച്ച കടുക് ആട്ടോ ഇട്ട് കൊടുത്തിരിക്കുന്നത്. അത് കടുക് പൊട്ടിയതിന് ശേഷം നമ്മളതിലേക്ക് ആ കറിവേപ്പിലയും വറ്റൽമുളകും പച്ചമുളകും വെളുത്തുള്ളിയും ഇഞ്ചിയും ഒക്കെ ഒന്നിച്ച് തന്നെ ഇട്ട് കൊടുത്തിട്ടൊന്ന് നന്നായിട്ടൊന്ന് ആ എണ്ണയിലൊന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. നന്നായിട്ടെല്ലാം ഒന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക കേട്ടോ. നമുക്ക് വെട്ടറിയാണോ മാങ്ങയുള്ളത് അതിനനുസരിച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ആ വെള്ളം നന്നായിട്ട് തിളച്ച് വരുമ്പം അതിലേക്ക് ഞാൻ എടുത്തു വെച്ചിരുന്ന മഞ്ഞപ്പൊടിയും മുളകുപൊടിയും അച്ചാർ പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം ഒന്ന് ഒരു തിള തിളയ്ക്കുമ്പം നമ്മളതിലേക്ക് ആ നമ്മൾ മാറ്റി വെച്ചിരുന്ന മുറിച്ച് വെച്ച ഉപ്പൊക്കെ ഇട്ട മാങ്ങ ഇട്ട് കൊടുക്കുകയാണ്. ഉപ്പും അതിലേക്ക് കുറച്ച് മഞ്ഞപ്പൊടിയും കൂടി അച്ഛൻ ഇട്ട് കൊടുത്തിരുന്നു കേട്ടോ. അച്ഛനാണ് മാങ്ങയെല്ലാം ഇട്ട് കൊടുക്കുന്നത്. ഞാൻ വീഡിയോ എടുക്കുന്നതുകൊണ്ട് അച്ഛനാണ് എല്ലാം ചെയ്യുന്നത്. അതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയ ശേഷം ഗ്യാസ് ഓഫാക്കിയിട്ട് നമുക്കത് മാറ്റി വെക്കാം. എന്നിട്ട് മാറ്റി വെച്ചതിന് ശേഷമാണ് ഞാൻ ആ കടുക് പൊട്ടിച്ചതും അതുപോലെ തന്നെ ആ ഉലുവ പൊടിച്ചതും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. കൂടാതെ കുറച്ച് കായം കൂടി അച്ഛൻ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉപ്പ് എക്സ്ട്രാ ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം മാങ്ങയ്ക്ക് നന്നായിട്ട് ഉപ്പ് പിടിച്ചത് കൊണ്ടാണ് ഉപ്പ് ഇട്ട് കൊടുക്കാഞ്ഞത്. മാങ്ങ പുളി കുറവുള്ള മാങ്ങയൊക്കെ ആണെങ്കിലും നിങ്ങൾക്ക് വേണമെങ്കിൽ സിർക്ക ചേർത്ത് കൊടുക്കാം. സിർക്ക എന്ന് പറയുന്നത് വിനാഗിരിയാണ്. വിനാഗിരി ചേർത്ത് കൊടുക്കാം. ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നില്ല, കാരണം ഇവിടെ ആർക്കും ഇഷ്ടവുമല്ല. അതുപോലെ തന്നെ നല്ല പുളിയുള്ള, ആവശ്യത്തിന് പുളിയൊക്കെയുള്ള മാങ്ങ ആയതുകൊണ്ടും സിർക്കയുടെ ആവശ്യം ഉണ്ടായിരുന്നില്ല. ഇനി അച്ചാറിന് ടേസ്റ്റ് കൂടാൻ വേണ്ടിയിട്ട് അച്ഛൻ്റെ ഒരു ചെറിയ പൊടിക്കൈ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് ബെല്ലം ഒന്ന് ചീകിയെടുത്തിട്ട് അതിലേക്കൊന്ന് ഇട്ടിട്ടൊന്ന് ഇളക്കിയെടുത്ത് കഴിഞ്ഞാൽ അപാര ടേസ്റ്റാണ് കേട്ടോ അച്ചാർ. ഇങ്ങനെയൊന്ന് അച്ചാറാക്കി നോക്കിയിട്ട് നിങ്ങൾ കഴിച്ചു നോക്കണം. അടിപൊളി ടേസ്റ്റാണ്. കാണുമ്പോൾ തന്നെ നമുക്ക് അച്ചാർ കഴിക്കാൻ തോന്നും. ഇനി നിങ്ങളും അച്ചാറിടുമ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു. ഇനി ഇതൊരു കുപ്പിയിലാക്കി നമുക്ക് ഉപയോഗിക്കാം.